സിപിഎമ്മിലെ വിഭാഗീയത കാലത്ത് വി എസ് അച്യുതാനന്ദനൊപ്പമായിരുന്ന പി കെ ഗുരുദാസനെ ഒഴിവാക്കിയാണ് മുകേഷിനെ കൊല്ലം മണ്ഡലം ഏൽപ്പിച്ചത്. രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ചരിത്രമുള്ള കൊല്ലത്ത് പിണറായി വിജയൻ നേരിട്ട് കണ്ടെത്തിയ മുഖം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം വിലയിരുത്തിയപ്പോൾ ഗുരുദാസൻ മുകേഷിനെതിരെ ആഞ്ഞടിച്ചതും പഴയ മുറിവിന്റെ ഓർമ്മയിലാണ്. 2016 തെരഞ്ഞെടുപ്പിൽ ഇടതു സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചാണ് മുകേഷ് ആദ്യമായി നിയമസഭയിൽ എത്തുന്നത്. തുടർന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിച്ചു. പാർട്ടി വോട്ടുകൾക്കപ്പുറം കൊല്ലത്ത് ജനകീയത ശക്തിപ്പെടുത്താനുള്ള സിപിഎം തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു എം മുകേഷിന്റെ സ്ഥാനാർത്ഥിത്വം. പിണറായി വിജയൻ എന്ന പാർട്ടി സെക്രട്ടറിയുടെ നോമിനിയായി കൊല്ലത്തെത്തിയ എം മുകേഷിനെ എതിർക്കാൻ ജില്ലയിലെ ഒരു നേതാവിനും കഴിഞ്ഞില്ല. പി കെ ഗുരുദാസിന് വിശ്രമജീവിതം വിധിച്ച് എം മുകേഷിനെ രണ്ടു തവണ കൊല്ലത്ത് നിന്ന് നിയമസഭയിൽ എത്തിച്ചതും പിണറായി വിജയന്റെ രാഷ്ട്രീയ ബുദ്ധിയായിരുന്നു. തുടക്കത്തിലെ കല്ലുകടിയും പ്രാദേശിക എതിർപ്പും എല്ലാം മുകേഷ് മറികടന്നതും അതേ പിണറായിയുടെ തണലിൽ നിന്നാണ്. നടിയുടെ വെളിപ്പെടുത്തൽ വരുന്നതിന് മുമ്പ് തന്നെ മുകേഷിനെതിരെ സിപിഐഎമ്മിൽ അമർഷം ശക്തമായിരുന്നു. ജനപ്രതിനിധി എന്ന നിലയിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനം തീരെ മോശമാണെന്നായിരുന്നു പ്രധാന വിമർശനം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് നിന്ന് ആര് എന്ന ചോദ്യത്തിന് സിപിഐഎം സംസ്ഥാന നേതൃത്വത്തിന് ഒറ്റപ്പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പാർട്ടി അംഗമല്ലാത്ത എം മുകേഷിനെ തിരുത്താൻ പലപ്പോഴും ജില്ലയിലെ പാർട്ടിക്കും കഴിഞ്ഞിരുന്നില്ല. നടിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ജാമ്യമില്ലാ ഉപ്രകാരം കേസെടുത്തതോടെ മുകേഷ് എംഎൽഎയുടെ രാഷ്ട്രീയ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് വീഴുകയാണോ എന്നാണ് മറ്റൊരു ചോദ്യം. ആർ അരുൺ രാജ്, 24, കൊല്ലം.